അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. എല്ലാവർക്കും റമദാൻ ആശംസകൾ. മനുഷ്യരെന്ന നിലയിൽ നാം ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് ഇസ്ലാമിനൊന്നും ചെയ്യാനില്ലെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അവരെ നോക്കി ബഷീർ പറയുന്നൊരു മറുപടിയുണ്ട്. അഥവാ, നമുക്ക് ചൂടും വെളിച്ചവും എല്ലാം നൽകുന്ന സൂര്യൻ അറുപഴഞ്ചനാണ്. ഈ ഭൂഗോളം മുഴുവൻ അറുപഴഞ്ചനാണ്. അതുപോലെ തന്നെ മനുഷ്യനെ പോലെ ഇസ്ലാമും അറുപഴഞ്ചനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനൊന്നും ഈ കാലത്ത് ചെയ്യാനില്ലെന്ന വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയാണ് ബഷീർ ചെയ്യുന്നത്. ദൈവം അവൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനെ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് നാം ഒന്ന് ഓർത്തു നോക്കണം. അഥവാ അവൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മികച്ചതാണ് മനുഷ്യനെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ മലക്കുകളും ജിന്നുകളും എല്ലാം ഉണ്ടായിട്ടും പ്രവാചകനായി അവൻ മനുഷ്യനെ തന്നെ തിരഞ്ഞെടുത്തു. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ മാനുഷികമായ ബാധ്യതകളെക്കുറിച്ചാണ്. ഡോക്ടർ സാമുവൽ ജോൺസൺ എന്ന ലോക പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കൃതിയായ ഓറിയൻ്റൽ റിലീജിയൻസ് എന്ന പുസ്തകത്തിൽ ഖുർആനെക്കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത്. ഖുർആൻ ഗദ്യമോ പദ്യമോ അല്ല, മറിച്ച് ഗദ്യത്തിൻ്റെ ശക്തിയും പദ്യത്തിൻ്റെ സൗന്ദര്യവും ഉള്ളതാണ്. അത് ചരിത്രമോ ജീവചരിത്രമോ അല്ല, അതിനേക്കാളേറെ ഒരുപാട് ഉപദേശങ്ങളും പാഠങ്ങളും നൽകുന്ന മികച്ചൊരു കൃതിയാണ്. ഇസ്ലാം ലോകത്തിന് നൽകുന്ന ഏറ്റവും മികച്ചൊരാശയമാണ് സാർവലൗകിക സാഹോദര്യം. അഥവാ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ തെരുവുകളിൽ നിലനിന്നിരുന്ന ഒരു ബോർഡുണ്ടായിരുന്നു. കറുത്ത വംശജർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന ബോർഡ്. അഥവാ വെള്ളവംശീയതയുടെയും വെളുത്ത മേധാവിത്വത്തിൻ്റെയും യൂറോപ്യൻ തെരുവുകൾ രൂപപ്പെടുന്നതിന് എത്രയോ കാലം മുന്നേ, ഏകദേശം 10-15 മുന്നേ, ഇസ്ലാം അറേബ്യൻ വംശീയതയെ തന്നെ തകർത്തുകൊണ്ട് ബിലാലിന് ഒരു മികച്ച സ്ഥാനം നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറേബ്യൻ തെരുവുകളിലൂടെ ബിലാലിൻ്റെ തോളിൽ കൈയിട്ട് നടന്നു. കരുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാം പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. തമിഴ്നാട്ടിലെ കലാ സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിൽ മികച്ചു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അടിയാർ. അദ്ദേഹം പ്രവാചകൻ്റെ ക്ഷമയെ എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. അഥവാ മക്കാ വിജയത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. മക്കാ വിജയവേളയിൽ തന്നോട് അത്രയും ക്രൂരതകൾ ചെയ്തിരുന്ന ഖുറൈശികൾ നിന്ന് വിറച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്ക് നിങ്ങളോടൊരു പ്രതികാരവുമില്ല, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, ദൈവം നിങ്ങൾക്ക് മാപ്പേകട്ടെ എന്ന്. ഇത് പറഞ്ഞുകൊണ്ട് അടിയാർ പറയുന്ന ചില വാക്കുകളുണ്ട്. അഥവാ സ്വന്തം പിതൃവ്യനെ കൊന്ന് കരൾ ചവച്ചരച്ച് തിന്നിരുന്ന ഒരു വിഭാഗം ജനങ്ങളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്. ചരിത്രത്തിൽ ഇതിനേക്കാൾ മികച്ചൊരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സൂറ അൽ ഹദീദിൽ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിശ്ചയമായും നാം നമ്മുടെ ദൂതന്മാരെ തെളിഞ്ഞ തെളിവുകളുമായി നിയോഗിച്ചിരിക്കുന്നു. അവരോടൊപ്പം വേദവും തുലാസും അവതരിപ്പിച്ചിരിക്കുന്നു, മനുഷ്യർ നീതി പുലർത്താൻ. അഥവാ ഈ ആയത്തിൽ പറയുന്നത്, ഭൂമിയിൽ മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നത്, പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നത് ഭൂമിയിൽ നീതി നടപ്പാക്കാനാണ്. അത് തൻ്റെ മാതാപിതാക്കൾക്കെതിരായാലും തനിക്കെതിരെയായാലും ആർക്കു തന്നെ എതിരെയായാലും നാം നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ജനതയോടുള്ള വിരോധം ആ ജനതയോട് നീതി നടപ്പാക്കാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വംശീയതയുടെയും വിദ്വേഷത്തിൻ്റെയും എല്ലാം മുകളിൽ നീതിയെ സ്ഥാപിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.